Hi friends, Assalamu alaikum. Welcome back to my channel, Azita's World. അടുത്തൊരു ഫെവിക്കോളാണ് നമുക്ക് വേണ്ടത്. ആക്രിലിക് പെയിന്റിൽ ബ്ലാക്ക് കളറാണ് ഞാൻ എടുക്കുന്നുള്ളത്. പിന്നെ ഒരു കത്രി വേണം, സ്കെയില്, പിന്നെ സ്ക്യൂർ വേണം. സ്ക്യൂർ ഇല്ലെങ്കിൽ പെൻസിൽ എടുത്താലും മതി. പിന്നെ നമുക്ക് റെഡ് കളർ പേപ്പർ വേണം. ഇനി നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഞാൻ രണ്ട് സൈഡാക്കി കട്ടാക്കിയിട്ടുണ്ട് പേപ്പർ. ഇതൊന്ന് നേരെ ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഫോൾഡ് ചെയ്ത ശേഷം നാല് സൈഡാക്കി ഒന്ന് മടക്കി എടുക്കണം. ഓക്കെ, ഇപ്പൊ മടക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പൊ സ്കെയിൽ വെച്ചാണ് നമുക്ക്, സ്കെയിൽ വെച്ചെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാകും നമ്മൾക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് മുറിക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി ഇത് നാല് ഇത് സൈഡാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ നാല് ഭാഗങ്ങളും ഒന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മൂന്ന് ഭാഗം കൂടി മുറിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഫുള്ള് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ടോട്ടൽ നമുക്കൊരു 16 പീസസ് കിട്ടണം. ഇപ്പൊ അതിൽ നിന്ന് ഒന്ന് എടുത്ത് അതൊന്ന് സ്ക്യൂർ വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിനു ശേഷം ഇതിന്റെ അറ്റത്തുനിന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്ക്യൂർ മാറ്റിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുഴുവനും സ്റ്റിക്കാക്കി എടുക്കാം. ഇപ്പൊ 16 സ്റ്റിക്ക് ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് നമുക്ക് പേർ പേറാക്കണം. ഒരു സ്റ്റിക്കിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പൊ ഒരു പേർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മുഴുവനൊന്ന് പേറാക്കി എടുക്കാം. ഇപ്പൊ ഞാൻ മുഴുവനും പേറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ 8 പേർസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതൊന്ന് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പറിലേക്ക് മാറ്റാണ് ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളറാണ് കൊടുക്കുന്നത്. ഇതിന്റെ ഒരു സൈഡ് മാത്രം പെയിന്റ് എടുത്താൽ മതി, മറ്റേ സൈഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒന്നിന്റെ മുഴുവനും പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും മുഴുവനും പെയിന്റ് കൊടുത്തെടുക്കാം. ഇപ്പൊ എല്ലാ സ്റ്റിക്കും പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ വെക്കുന്നൊരു രീതിയിലൊന്ന് വെച്ചെടുക്കാം. ആദ്യം ഒട്ടിക്കരുത്, ഫസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം നമുക്ക് ഒരേ ഷേപ്പ്. ഇങ്ങനെ ഒരു ബോക്സ് ബോക്സ് ടൈപ്പാണ് നമുക്ക് ഷേപ്പ് വേണ്ടത്. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം.
ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇതൊന്ന് മുഴുവനും ഒട്ടിച്ചെടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ മുഴുവൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഉണങ്ങാൻ വെച്ചിന്. അതിനുശേഷം ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. അതിനായി ചെറിയ പീസ് പേപ്പർ എടുത്ത് അതിൽ നിന്ന് നേരെ ട്രയാങ്കിൾ ഷേപ്പ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിന് ബാക്കി സൈഡ് നമ്മൾ ബാക്കി അരിഞ്ഞ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് ആവശ്യമില്ല ബാക്കി അരിഞ്ഞ സൈഡ്. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നേരെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് മുമ്പത്തെ ഉണ്ടായ പോലെ തുറന്നതിന് ശേഷം 4 സൈഡാക്കി നമുക്ക് മുറിച്ചെടുക്കണം. 4 പാർട്ട്. ഓക്കെ, 4 പീസസ് കിട്ടിയിട്ടുണ്ട്. ഈ 4 പീസസിന് 4 ഫ്ലവർസ് നമ്മൾ കിട്ടും. അപ്പോൾ ആദ്യത്തെ പീസ് ഒന്ന് ഫോൾഡ് ചെയ്യുക 4 സൈഡ്. അതിനുശേഷം ട്രയാങ്കിൾ ഷേപ്പും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ട്രയാങ്കിൾ ഷേപ്പ് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലവർ ഒരു റൗണ്ട് ഷേപ്പ് പോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ഓക്കെ, ഇപ്പൊ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 1 പീസ് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ഓക്കെ, ഇനി ബാക്കി വരുന്ന പീസിലേക്കൊന്ന് ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ജോയിൻ ആയി കൊടുക്കാം. ഇപ്പം ഇവിടെ 1 ഫ്ലവർ റെഡിയാണ്. ഇനി ബാക്കി എല്ലാ ഫ്ലവർസും ഇങ്ങനെയൊക്കെ എടുക്കുക. ഇപ്പം ടോട്ടലി ഞാൻ ഇവിടെ 16 ഫ്ലവർസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം നമുക്ക്. ഇതിൻ്റെ അതിനായിട്ട് മുമ്പ് ഇതിൻ്റെ ചെറിയൊരു പെർഫെക്ഷന് വേണ്ടി ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒരേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ മുഴുവനും കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഫെവിക്കോൾ തന്നെയാണ് എടുക്കുന്നുള്ളത്. ആ ഫെവിക്കോൾ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൈനോട് പ്രസ് ചെയ്താൽ മതി, അത് ഒട്ടി നിൽക്കും. ഓക്കെ, ഇപ്പോൾ 1 ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ എല്ലാ ഫ്ലവറും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, ഇപ്പം എല്ലാ ഫ്ലവറും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു മോഡലിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് സ്റ്റോൺ ഒട്ടിക്കുന്നുണ്ട്. നമ്മുടെ പയമാലയെന്നൊക്കെ പൊട്ടിച്ചാൽ കിട്ടും നമുക്ക് ഈ സ്റ്റോണ്. ഇത് ഞാൻ ഫെവിക്കോൾ തന്നെയാണ് ഒട്ടിക്കുന്നുള്ളത്. ഫെവിക്കോൾ ജസ്റ്റ് ഡ്രോപ്പ് അതിലേക്ക് ഒട്ടിച്ചതിന് ശേഷം ആ സ്റ്റോണൊന്ന് അതിലേക്ക് വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഇത് ഒട്ടി നിൽക്കും. അങ്ങനെ എല്ലാ സ്റ്റോണും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഡബിൾ സൈഡ് ടാപ്പിൽ ഒട്ടിച്ചെടുക്കണം. അപ്പം ഇതിന് ഗ്ലൂ ഗൺ ഒന്നും ആവശ്യമില്ല, ഫെവിക്കോൾ മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പം ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ഇത് ഞാൻ വാളിലൊട്ടിച്ചിട്ടാണുള്ളത്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ തന്നെ. ബൈ, ടേക്ക് കെയർ.